അത് ഞാൻ അത്ര സൗന്ദര്യമുള്ള ആളാണെന്നും തോന്നിയിരിക്കില്ല. ഒന്നാമത് കോളേജിൽ പഠിക്കുമ്പോൾ സൗന്ദര്യം കുറവാണെന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്ന കൂട്ടം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഏത് കാലഘട്ടങ്ങളിലൊക്കെയായിരുന്നു കല്യാണം? 2010 അറേഞ്ച് ആയിരുന്നത്. ഹെയർ സ്റ്റൈലിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതൊരു ഇതാണെന്ന് പറയുന്നില്ല. ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നാച്ചുറലി പൊളിറ്റിക്സിൽ എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആൾ എന്ന് പറയുന്നത് വയലാർവിയാണ്. കാരണം ഞാൻ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ ഞാനും അതിലൊക്കെ ഭാഗഭാക്കായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി മീനിങ് ഫുൾ ആവുന്നതും അതല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി സമ്പുഷ്ടമാകുന്നതും നമ്മള് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുമ്പോഴാണ്. ഹലോ, ഞാൻ സന്ദീപ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിശിഷ്ട അതിഥിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് എന്റെ തമ്പനയിലുണ്ട്, അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹത്തെ കാത്ത് ഞങ്ങളത് മൂവാറ്റുപുഴ ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു 5 മിനിറ്റ്സ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹം നല്ല തിരക്കുള്ളൊരു മനുഷ്യനാണ്, കുറെ ആൾക്കാർ അവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ മഴയൊക്കെ മാറി, അന്തരീക്ഷം നല്ല ശാന്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അധികം താമസം തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവജന നേതാവും അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോഡലിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കുകയും ചെയ്ത, അതിലുപരി യുവാക്കൾക്കിടയിൽ നല്ലൊരു യൂത്ത് ഐക്കൺ കൂടിയായി മാറിയ ശ്രീ മാത്യു കുള്ളാടൻ സാറാണ്. സാർ നമസ്കാരം. എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സാറിന് സ്വാഗതം. ശരിക്കും സാറ് സാറിൻ്റെ ജീവിതത്തിൽ അധികം സന്തോഷിച്ചൊരു നിമിഷമായിരുന്നു ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ സാറിൻ്റെ വിജയം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വലിയ ലൈഫിലെ ഒരു വലിയൊരു മൊമെന്റ് ആയിരുന്നു, സംശയമില്ല. കാരണം കഴിഞ്ഞ 4 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു ജനപ്രതിയാകാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത്, ജനപ്രതിയാകാൻ കഴിയുന്നത് ഏതൊരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചും ഒരു ലൈഫിലെ ഒരു തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് ട്രിവാൻഡ്രം ബ്ലോ കോളേജിൽ LLB പഠിക്കുന്ന കാലം മുതൽ തന്നെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് സ്കൂൾക്കാരോടൊപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു? സ്കൂളിൽ എനിക്കങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ നിർമ്മല ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ സ്കൂളിലെടുത്ത് അതിന് മത്സരിക്കുകയും അങ്ങനെ മത്സരിക്കുകയും ചെയ്യുകയും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സജീവമായിരുന്നു. പക്ഷെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ MA കോളേജിൽ പഠിക്കുമ്പോഴാണ്. അന്ന് KSU ഒരു പ്രവർത്തകനായിരുന്നു. പിന്നീട് ലോ കോളേജിൽ ചെന്നപ്പോഴാണ് നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ അവസരം ഉണ്ടായത്. അങ്ങനെയാണ്. അതുപോലെ ഫാമിലിയിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബമായിരുന്നു സാറിന്? ഇല്ല, രാഷ്ട്രീയത്തിൽ നിന്നും ആരുമില്ല. ഞാനാണ് ഫസ്റ്റ് വൺ പൊളിറ്റിക്സ്. വീട്ടില് അച്ഛൻ മരിച്ചുപോയി, അമ്മച്ചിയും എൻ്റെ ഇളയ സഹോദരിയും ഞാനും ഭാര്യയും പിന്നെ മകനുണ്ട്, 2.5 വയസ്സാണ്. അതാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ ഫാമിലിയായിട്ട് മാറി. ഡോക്ടറാണ്, കുട്ടികളെ എഞ്ചിനീയറാണ്, ഞാൻ വക്കീലാണ്. അതിന് മൂന്ന് സ്ട്രീമിലാണ് ആളുകൾ പോയിരുന്നത്. ചേച്ചി ബേസിക് സ്കൂളിലെ എച്ചമാണ്, രാവിലെ ചേച്ചി മരിച്ചു, ഇളയ ചേച്ചി വീട്ടിലുണ്ട്. വൈഫ് മരിച്ചിട്ടാണ്, മരിച്ചിട്ടാണ് തൊടുപുഴ കോളേജിൽ. LLB കഴിഞ്ഞിട്ട് JNU പോലുള്ളൊരു യൂണിവേഴ്സിറ്റി MPhil ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം നേരത്തെ തന്നെ ദേശീയ തലത്തിലൊരു പിടി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ? അല്ല, JNU എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ LLBക്ക് ശേഷം പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ JNUലാണെങ്കിലാണ് എനിക്ക് താല്പര്യമുണ്ടായിരുന്നത്. ഞാൻ ആകെ അപേക്ഷ അയച്ചത് JNUൽ മാത്രമാണ്. അങ്ങനെ എന്നെ എനിക്ക് നേരത്തെ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മനസ്സിനെ ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, അവിടുത്തെ രാഷ്ട്രീയം വളരെ സജീവമാണെന്നും അവിടുത്തെ വ്യത്യസ്തമായ പഠനാന്തരീക്ഷവും അതുപോലെ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറും പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറും ഒക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ജയിലിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് കേരള കലാലയം അതുപോലെ ഡൽഹി ക്യാമ്പസും നോക്കുന്നത്. രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വ്യത്യാസമുള്ള? JNUമായിട്ട് കമ്പയർ ചെയ്ത രാജഗജാന്തര വ്യത്യാസം എന്ന് പറയേണ്ടി വരും. നമ്മുടെ ക്യാമ്പസുകളിൽ വളരെ സങ്കുചിതമായ വളരെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആശയപരമായ സംഘടനം മാത്രമാണ് JNU ഉണ്ടാവുക. അത് അതിശക്തമായ വളരെ തീവ്രമായ ആശയ സംഘടനം, ആശയ സംവാദം നടക്കുന്ന ഒരു ക്യാമ്പസാണ്. നമ്മുടെ കോളേജിലെ കലാലയ രാഷ്ട്രീയവുമായി
വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. സാറിന് മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, സാറ് പണ്ട് കാലം മുമ്പ് തന്നെ അക്കാഡമിക് ലൈഫിലും അതുപോലെ പ്രൊഫഷണൽ ലൈഫും അതുപോലെ പൊളിറ്റിക്സ് എല്ലാം കൂടെ ഒരുമിച്ച് കമ്പയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പൊ സാറിന് എങ്ങനെയാ സാധിച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ? തീർച്ചയായിട്ടും ഒരു ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ ഒരു മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ട്, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാഷൻ ഉണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു അക്കാഡമിക് ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ കരിയറിന് ഡെവലപ്പ് ചെയ്യുന്നത് എൻ്റെ ഒരു വ്യക്തിത്വത്തിന് അനിവാര്യമാണ്. കാരണം ഞാനൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരുന്നു, വരുമാനത്തിനും തൊഴിൽ രാഷ്ട്രീയം സേവനം, അതാകണം ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ തലമുറയുടെ കാഴ്ചപ്പാട് എന്നത്. അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ, അതിൽ നമുക്കും നല്ലൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷൻ അക്യൂർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി അവൾ ഹാർഡ് വർക്ക് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഒരു പാഷൻ പൊളിറ്റിക്സിലാണ് എന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടുകൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്കോളർഷിപ്പ് യാ ജെ എൻ യുവിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, പഠിത്തത്തിന് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതിനുശേഷം പ്രൊഫഷനിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പൊളിറ്റിക്സിനും വളരെ ഗുണകരമായിരുന്നു അത്. ആക്ച്വലി ഈ പ്രയാസം ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് സ്വന്തമായി നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കാൻ കഴിയും. അതും ഒരു യാഥാർത്ഥ്യമാണ്. സാർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാർ ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും ഫാമിലി മാറ്റേഴ്സ് ആയിട്ടുള്ള കേസിൽ സാർ എടുക്കാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, ആരും തമ്മിൽ പിരിയണ്ടെന്നുള്ളൊരു ചിന്ത ആഗ്രഹമുള്ളതുകൊണ്ടാണോ? അല്ല, അത് നേരത്തെ മുതൽ ഞാൻ ഫാമിലി മാറ്റേഴ്സ് ഒഴിവാക്കുമായിരുന്നു. അത് എനിക്ക് ഡൈവോഴ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ കസ്റ്റഡി. ഒരു ഒരാ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ അച്ഛന് കുട്ടിയെ കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ വാദം പറയുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി വാദം പറയുന്നു, അതൊരു ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു എനിക്ക് എന്തോ അതിനോട് അത്ര യോജിപ്പാല് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വളർന്നു വന്നൊരു വാല്യൂസിൻ്റെ ഒക്കെ ഒരു ഇതുകൂടി വെച്ചിട്ടായിരിക്കും. പക്ഷേ അതൊരു ലോയർ എന്ന നിലയ്ക്ക് അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഫാമിലിയിലോ ചെയ്യാൻ ആളുകൾ വേണം, നല്ല ലോയേഴ്സ് വേണം, അത് വളരെ നന്നായി ചെയ്യുന്നവരുണ്ട്, കാരണം അവർക്ക് ആവശ്യമാണ്, അത് വേറൊരു വശം. പക്ഷെ എനിക്കെന്തോ ഞാനതുകൊണ്ട് ഇതുപോലുള്ള കേസുകളിൽ നിന്നും എക്കാലത്തും അകലം പാലിച്ചത് എൻ്റെ വ്യക്തിപരമായ ഒരു ചോയ്സ് ആയിരുന്നു. അതുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ കമ്പൽഷൻ ഇല്ല, പക്ഷേ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരു ലോയറുടെ സേവനം കിട്ടാതെ വരികയും നമ്മളോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുകയും ചെയ്താൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ലോയർ എന്ന നിലയ്ക്ക് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് ആസ് എ ഓഫീസർ ഓഫ് ദ കോർട്ട്, ഓഫീസർ ഓഫ് ദ കോർട്ട് ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പം അനേകം ലോയേഴ്സ് ഫാമിലി ലോയറുണ്ട്. അപ്പോൾ യു വിൽ ഗൈഡ് ദം ഓർ സജസ്റ്റ് ദം സം അദർ ലോയേഴ്സ്. അതുപോലെ തന്നെ ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത്? ഒഴിവ് സമയങ്ങളിൽ എനിക്ക് വായന എൻ്റെ ഒരു ശീലമായിരുന്നു. എന്തിനാ പോലും മ്യൂസിക് എന്നെ എൻ്റെ വലിയൊരു അറ്റാച്ച്മെൻ്റ്. എൻ്റെ ലൈഫിൽ ഓൾ ത്രൂ ഔട്ട് എൻ്റെ പഠനത്തിൽ ഞാൻ വായിക്കുമ്പോൾ പോലും വളരെ ലോ വോയിസിലായി മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടാണ് വായിക്കാറ്. പലരും പറയാറുണ്ട് അപ്പം ഇങ്ങനെ ശ്രദ്ധ പോകത്തില്ല അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ, പക്ഷേ അത് എനിക്ക് തിരിച്ചായിരുന്നു എൻ്റെ ഒരു അനുഭവം. പിന്നെ ട്രാവൽ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരുടെ കൂടെ ചിലപ്പോൾ വായിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ യാത്രകൾ എന്ന് പറയുന്നത് ഒരു ഹരമാണ്. ഹോബീസ് പ്രധാനമായിട്ടും റീഡാണ്, മ്യൂസിക്, റീഡിങ്. റീഡിങ് ഇസ് റുട്ടീൻ പാർട്ട്. പിന്നെ മ്യൂസിക്കും ട്രാവലും ആണ് പ്രധാനമായിട്ടും നമ്മൾ ഹോബിയായിട്ട്. പിന്നെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ക്രിക്കറ്റ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ സജീവമായതിനു ശേഷം അതിനുള്ള സമയവും സാഹചര്യവും കിട്ടുന്നുണ്ടായിരുന്നു. പുസ്തകങ്ങൾക്കിടയിലാണ് കൂടുതൽ സമയം? ഇല്ല, അങ്ങനെ ഞാനൊരു വോസിഫറസ് റീഡർ ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഞാനൊരു സാധാരണ ഒരു വായനക്കാരനാണ്, നോർമൽ എന്നല്ല, അതൊരു വോസിഫറസ് റീഡർ എന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം ഇല്ല. അതുപോലെ സാറ് പറഞ്ഞു എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് വെളിയിൽ ട്രാവൽ ചെയ്യുന്നത് ഇന്ത്യക്കുള്ളിൽ ഉള്ള സ്ഥലം. ഇന്ത്യക്ക് വെളിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൺട്രി ഏതായിരിക്കും? ഞാൻ US US പ്രത്യേകതയുണ്ട്, ഗൾഫ് രാജ്യങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, മറ്റ് ശ്രീലങ്കയ്ക്ക് അതിൻ്റെതായ രീതികളുണ്ട്. പക്ഷേ എനിക്ക് എന്നെ പോയതിൽ എന്നെ ഏറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ള സ്ഥലം നേപ്പാളിലെ ഒരു ബുദ്ധവിഹാരങ്ങളിൽ പോയപ്പോഴായിരുന്നു. വല്ലാത്ത ഒരു ഒരു ആത്മീയതയുടെ അന്തരീക്ഷം അവിടെ നാച്ചുറലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവിടുത്തെ എയറിന് തന്നെ ഒരു ആത്മീയതയുടെ അന്തരീക്ഷമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിൽ കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന ഭൂട്ടാൻ
ആ ഭൂട്ടാൻ 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 കറക്റ്റാണ്. നേപ്പാളിനേക്കാളും ഈ ബുദ്ധ ഇതൊക്കെ ഉള്ളത് ഭൂട്ടാനാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭൂട്ടാനിൽ പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ നേപ്പാളിലെ ഒരു 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 ഇവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഇഫക്റ്റ്. പക്ഷെ കൂടുതലും മലയാളികൾ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കബളിപ്പിക്കപ്പെടുന്നു അങ്ങനെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. ആ അത് പലപ്പോഴും അങ്ങനെയുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഷെഡ്യൂൾഡ് ആയിട്ടും വളരെ കണക്റ്റഡ് ആയിട്ടുമാണ് പോയിരുന്നത്. നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭൂട്ടാനിലെ ആളുകൾ വളരെ നല്ലതാണെന്നും അവരെ ഒരു പീസ് ഓഫ് മൈൻഡ് ഉള്ള ആളുകളാണെന്നും അവരുടെ ലൈഫ് തന്നെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പോകാൻ ആഗ്രഹിക്കുന്ന കൺട്രികളിൽ ഒന്നാണ് ഭൂട്ടാൻ. എന്റെ ലിസ്റ്റിലുള്ള ഒരു കാഴ്ച കൂടിയാണ് ഭൂട്ടാൻ. അതുപോലെ കല്യാണം 2010 അല്ല ജൈനിയിൽ തന്നെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ 7 വർഷക്കാലം അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം പരസ്പരം അടുത്തറിയാനും നമ്മുടെ ടേസ്റ്റും രീതിയിലും ഒക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഇവിടെ ഒരു കൺവെൻഷനിൽ പറയുന്ന പോലെ ഒരു ടിപ്പിക്കൽ ക്യാമ്പസ് പ്രണയം ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ സ്വയം തീരുമാനിച്ച് ഒന്നിക്കുകയായി. ഞാൻ ഇന്റർനാഷണൽ ലോയിൽ എന്റെ സ്പെഷ്യലൈസേഷൻ ഇന്റർനാഷണൽ ട്രേഡ് ലോയിൽ അന്താരാഷ്ട്ര വ്യാപാര നിയമമാണ്. വൈഫും എറണാകുളത്തുനിന്നാണ്, മാമംഗലത്തു നിന്നാണ്. പിന്നെ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് എങ്ങനെയൊരു സമയം കണ്ടെത്തുന്നത്? അതൊരു വലിയ സങ്കടം എന്ന് പറയുന്നില്ല, വലിയൊരു നമ്മളൊരു കൺസേൺ ആണ്. കാരണം മകന് 2.5 വയസ്സാണ് പ്രായം. നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ ഏറ്റവും ഇമ്പമുള്ള ഒരു സമയമാണ്. അത് മിസ് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്സിൻ്റെ തിരക്ക് കാരണം. വി കാൻ ഹെൽപ്പ് ഇറ്റ്. പക്ഷെ എന്നാലും കഴിയുന്നത്ര എല്ലാ ദിവസവും ഞാൻ വീട്ടിലെത്തും. രാവിലെ പോരുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചപ്പോഴും അവനിട്ട് അവൻ്റെ കൂടെ കുറേ നേരം ചിലവഴിച്ചിട്ട് വരാറുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് ഇല്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പറ്റാറുള്ളൂ സാധാരണ ഗതിയിൽ. പിന്നെ എത്ര വരെയാണെങ്കിൽ ഡിന്നർ കൂടി കഴിക്കും. പിന്നെ ഇങ്ങനെ ഇത്രയും തിരക്ക് പിടിച്ചിട്ട് ലൈഫിൽ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്? സ്ട്രെസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് രാഷ്ട്രീയം കൂടി ആകുമ്പോൾ വളരെയധികം സ്ട്രെസ് ലൊക്കേഷൻസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ സ്വയം നമ്മുടെ ഒരു ഓവർ ദ ടൈം നമ്മളൊരു പ്രാക്ടീസ് വരുമല്ലോ. നമ്മൾ അങ്ങനെ ബിയോണ്ട് എ പോയിന്റ് ബാധിക്കാത്ത പോലെ പോകുമ്പോൾ അങ്ങനെ ഒരു സെൽഫ് ട്രെയിൻഡ് സ്ട്രെസ് റിലീഫ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ട്. അങ്ങനെ പറ്റത്തുള്ളൂ. രാഷ്ട്രീയം ഞാൻ യോഗ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഫുള്ളി അതിലേക്ക് ആയിട്ടില്ല. എനിക്ക് എൻ്റെ അതിൻ്റെയുള്ള അല്ലെങ്കിൽ എൻ്റെ ടു ഡു തിങ്സിലുള്ള ഒരു സാധനമാണ്. പക്ഷെ അല്ലാതെ തന്നെ ഞാൻ ലൈഫിൽ നമ്മുടേതായ ഒരു അപ്രോച്ചിൽ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു. ഈ ഒരു സൗന്ദര്യത്തിന്റെ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യും, അതുപോലെ മുടിയൊക്കെ ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യവസ്ഥയൊക്കെ നമ്മുടെ കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഞാൻ അത്ര സൗന്ദര്യമുള്ള ആളാണെന്നൊരു തോന്നുന്നു എനിക്കില്ല. ഒന്നാമത് കോളേജിൽ പഠിക്കുമ്പോൾ സൗന്ദര്യം കുറവാണെന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്ന കൂട്ടത്തില്. പിന്നെ മുടിയെ കുറിച്ച് പലപ്പോഴും പല സമയത്ത് ആക്ഷേപമായിരുന്നു. പക്ഷെ പിന്നീടാണ് മുടി നമ്മൾ പലരും എന്നോട് ഇങ്ങനെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതൊരു ഇതാണെന്ന് പറയും. പിന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ പലരും ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പിന്നെ ഇപ്പം അങ്ങനെ അത്ര വലിയ ഒരു അതിന് വലിയൊരു ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. ബട്ട് സ്റ്റിൽ പലരും എന്നോട് ഇങ്ങനെ ഈ മുടിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല അത്ര ഒരു ഇതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. നോർമലായിട്ടുള്ള ഇത് ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ കുറച്ചും കൂടി നീട്ടി വളർത്തുക എന്നുള്ള ഒരു രീതി ആരംഭിക്കും. പിന്നെ നോർമൽ ഷാംപൂയിങ് ഒക്കെ ആഴ്ച വിട്ട് അങ്ങനെ ചെയ്യുന്നുള്ള അല്ലാതെ പ്രത്യേക കെയറൊന്നും ചെയ്തിട്ടില്ല. അതിനങ്ങനെ പ്രത്യേക സമയം സാറ് ലൈഫിൽ ആരാണ് ഒരു മെന്ററായിട്ട് ആരെയും കാണുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും. മെന്ററായിട്ട് എനിക്ക് ഡിഫറെൻറ്റ് റോൾസിൽ പല ആളുകളും എന്നെ ഇത് ചെയ്തിട്ടുണ്ട്. നാച്ചുറലി പൊളിറ്റിക്സിൽ എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആൾ എന്ന് പറയുന്നത് വയലാദേവിയാണ്. കാരണം ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നേതാക്കളുടെ ഒരാളും വയലാദേവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായവും അനുഗ്രഹവും അല്ലെങ്കിൽ ഒരു വാത്സല്യമൊക്കെ എനിക്ക് ആവോളം ലഭിച്ചിട്ടുണ്ട്. അതൊരാൾ.
പിന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ പിന്നെ രണ്ടാമത് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആയിട്ടാണ് അതുണ്ടായിരുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ. പിന്നെ എനിക്ക് ഏറ്റവും മെന്റൽ വേവ് ലെങ്തിന് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ശശി തരൂർ ആയിട്ടാണ്. ശശി തരൂരും ഞങ്ങൾ നല്ലൊരു ഷെയർ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. കാരണം അത് ഒരു ഒരു മറ്റ് നേതാക്കന്മാരെന്നതിനപ്പുറത്തേക്ക് പുള്ളിയുടെ ഒരു ഒരു ശൈലി നമ്മളുമായിട്ടാണ് ചേർന്ന് പോകുന്നതും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആണെന്നുള്ളത് കൊണ്ടുള്ള ഒരു അടുപ്പം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം മാക്സിമം വിടാതെ കാണുന്ന ഒരാളാണ്. ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി. അതെ, ഞാൻ എൻ്റെ ഒരു എൻ്റെ പേജുണ്ട്, ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളൂ. പിന്നെ അത് കൂടാതെ എൻ്റെ എം എൽ എ ഓഫീസിൻ്റെ ഒരു പേജുണ്ട്, അത് ഓഫീസിൽ നിന്നാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അദ്ദേഹത്തിന് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ഐ എം യൂഷ്വലി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജാണ് എല്ലാ കാര്യത്തിലും മെമ്പർ, ഞാൻ തന്നെയാണ്. ഗാഡ്ജറ്റ്സിനോട് അങ്ങനെ ക്രേസ് ഇല്ല, ബട്ട് ഐ മീൻ സ്വാഭാവികമായിട്ടും അതും ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാനൊരു അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനും ആഗ്രഹിക്കുന്നില്ല. ആ ഞാനിപ്പോൾ ഐപാഡുണ്ട്, ഐഫോണുണ്ട്, അതൊക്കെ ഒരു നാച്ചുറൽ എന്ന ഉപരി അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇതിന് ഷൂട്ട് ചെയ്യുന്ന ടെക്നോളജീസൊക്കെ അല്ലെങ്കിൽ ആപ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഒരു ഹൈടെക് ഗൈ ആയിട്ട് അങ്ങനെ ഒരു ക്രേസും എനിക്കില്ല. But I make use of the available options. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് ഓൺലൈൻ സ്റ്റഡി ആണല്ലോ നടക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ധാരാളം കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ ആണ് മെൻറ്റൽ ഹെൽത്ത് അവരുടെ ശരിക്കും ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പണ്ട് സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇല്ല, ഒരു ഡാൻസ് ക്ലാസ് ഇല്ല, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ അവരെ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ഒരു, അതായത് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ പോകുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ സമപ്രായക്കാരായ കുട്ടികളുമായി സ്കൂളിൽ ഒത്തുചേരുമ്പോൾ അവരറിഞ്ഞും അറിയാതെയും പഠിക്കുന്നതും പരിശീലിക്കുന്നതുമായ ഒരുപാട് ട്രെയ്റ്റ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ബിഹേവിയറൽ മാനറിസംസ്, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതൊരു നാച്ചുറൽ ഗ്രൂമിങ്, നാച്ചുറൽ മെൻറ്ററിങ് നടക്കുന്ന ഒരു പ്രക്രിയയാണ് സ്കൂളിൽ പോകാന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മിസ്സിങ്, ദാറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ. പക്ഷേ അതിന് ഇപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ട് വരും. കുട്ടികൾക്ക് വെക്കേഷൻ എൻഗേജ്മെൻ്റ്, പാരൻസ് നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. കുട്ടികളെ അല്ലാത്ത തരത്തിൽ അവരുടെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സും ഒക്കെ കൂടുതലാക്കി കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ഒരു എൻവയറൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായ ഒരു അനിവാര്യത ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ന്യൂസിലാൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ കോവിഡിൻ്റെ ടൈമിൽ വരും അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ വെൽബീങ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും അതൊന്നും മിസ് ചെയ്യാതെ മാക്സിമം ലൈഫിൻ്റെ കൂടെ തന്നെ കൊണ്ടുനടക്കണം എന്നാണ് അവർ പറയാറുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട, നമ്മളിവിടെ നമുക്കിവിടെ ഒട്ടും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു മേഖലയാണ് ഈ മെൻ്റൽ വെൽബീങ് എന്നുള്ളത്. അത് നമ്മുടെ ഒരു ഹെൽത്ത് ഒരു ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ട ഒന്നാണെങ്കിലും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും കേരള കോണ്ടെക്സ്റ്റിലും അത് വളരെ വേണ്ടത്ര എന്നല്ല, ഇറ്റ്സ് മച്ച് ബിലോ ദ ഡിസൈഡ് ലെവൽസ്. നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇസ് മച്ച് ബിലോ ദ ഡിസൈഡ് ലെവൽസ്. അത് പറഞ്ഞ പോലെ നമുക്ക് മൂവാറ്റുപുഴ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കാനും ധാരാളം വാട്ടർ സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റികൾക്ക് പറ്റിയ ഒരു മണ്ഡലം കൂടിയാണ് നമ്മുടെ മൂവാറ്റുപുഴ മണ്ഡലം എന്ന് പറയുന്നത്. മൂവാറ്റുപുഴയുടെ സാധ്യതകൾ വളരെ വലുതാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ ഞാനിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് പ്ലസ് ഒരു ടൂറിസം, ഒരു വാട്ടർ റിലേറ്റഡ് ടൂറിസത്തിൻ്റെ സ്കോപ്പ് ഞങ്ങൾ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ള പൊട്ടൻഷ്യൽ മൂവാറ്റുപുഴയ്ക്കുണ്ട്, അത് മുമ്പോട്ട് കൊണ്ടുപോകും തന്നെയാണ് എനിക്ക് പറയാം. അതുപോലെ തന്നെ മൂവാറ്റുപുഴ വളരെ സൗമ്യ സ്വഭാവക്കാർ, നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് സാറിൽ നിന്ന് എന്തായിരിക്കും അടുത്ത ഈ അഞ്ച് വർഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? മൂവാറ്റുപുഴയിലെ ആളുകൾ വളരെ ശാന്തരാണ്. പക്ഷേ അവർ ക്ഷുഭിതരായ സമയമായിരുന്നു കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. കാരണം മൂവാറ്റുപുഴയ്ക്ക് അനിവാര്യമായ പല വികസന പദ്ധതികളും മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ള ഒരു രോക്ഷം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഞാൻ മണ്ഡലത്തിലെ ഉടനീളം പോയപ്പോൾ എനിക്ക് മനസ്സിലായി. ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും.
എൻ്റെ ഒരു പ്രയോറിറ്റി അതാണ്. അതുപോലെ നമ്മുടെ മൂവാറ്റുപുഴക്കാർ ഫേസ് ചെയ്യുന്ന മെയിനായിട്ട് ഇഷ്യൂ ആണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വെള്ളപ്പൊക്കം. അപ്പൊ അതിന് കാരണം നമ്മുടെ മൂവാറ്റുപുഴയിലെ മണർവാറിൽ നിന്ന് പോയതുകൊണ്ടും അതുപോലെ പല ചെക്ക് ഡാമുകളും ആണെന്ന് പറയുന്നത് കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അതിലെത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് തീരെ ഒരു കാര്യമില്ലാതില്ല. അതായത് അതിൻ്റെ അകത്ത് ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിയുന്നത്ര, അതായത് വെള്ളപ്പൊക്കം തീർച്ചയായും നമുക്ക് എല്ലാ വെള്ളപ്പൊക്കം നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞൊന്നുമില്ല പ്രളയം പോലെ വന്നിരിക്കുന്നത്. പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. അതിന് ഞാൻ ഓൾറെഡി ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്. മലങ്കര ഡാമിൻ്റെ ജലനിരപ്പ് അടക്കം ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യും. ഈ ഒരു കോവിഡ് ടൈമിൽ സാറ് നല്ലൊരു സക്സസ് ഒരു യൂത്ത് ടീമിനെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇതുപോലെ വെള്ളപ്പൊക്കം പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീം സാർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യാ, എക്സിറ്റേഴ്സ് എല്ലാവരും വളരെ വൈബ്രന്റ് ആയിട്ട് ഇപ്പോൾ ഇതുപോലെ സന്നദ്ധ സേവനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഒക്കെ അവൈലബിൾ ആണ്. കോവിഡ് ഡിഫൻസ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ് ഞാൻ രൂപീകരിച്ചതിൽ 1000+ യുവാക്കൾ രജിസ്റ്റർ ചെയ്താൽ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ്, എൻ്റെ ഒരു ഐ ഓപ്പണർ ആയിരുന്നു. അപ്പോൾ അത് ഏത് സമയത്ത് വെള്ളപ്പൊക്കം എന്നുള്ളതല്ല, ഏത് കാര്യത്തിനും അവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള എൻ്റെ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ചിൻ്റെ ഭാഗമായിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കൂടുതൽ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഒരു കടന്നു വരാത്തൊരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അവരുടെ രീതി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും യുവാക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ഒരു മടി? യുവാക്കൾ കൺവെൻഷണൽ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രെയിം വർക്കിലേക്ക് വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അവർക്കാർക്കും രാഷ്ട്രീയം ഇല്ലെന്നോ രാഷ്ട്രീയ ചിന്തയില്ലെന്നോ അവർക്കാർക്കും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലെന്നോ ചിന്തിക്കേണ്ടതില്ല. അവരെ വ്യത്യസ്തമായ രീതിയിൽ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയണം, അതാണ് ആവശ്യം. അതല്ലാതെ അവർ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുറി അടച്ചിരുന്നിട്ട് കാര്യമില്ല. സോ വി നീഡ് ടു റീച്ച് ഔട്ട് ടു ദം. വി ഷുഡ് ഓപ്പൺ അപ്പ് ന്യൂ പ്ലാറ്റ്ഫോംസ് സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ എൻഗേജ് ക്രിയേറ്റീവ്ലി. അവരുടെ ആസ്പിറേഷനും അംബീഷനും അനുസരിച്ചുള്ള ഒരു ഒരു റെസ്പോൺസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് ഉണ്ടാവാത്തതിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാറ് ഇപ്പോൾ ട്രിവാൻഡ്രം ലോ കോളേജുകളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ തല്ലും വഴക്കടിയൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ? അപ്പോൾ അതിനൊക്കെ സാർ ഒരു ഇതായിട്ടുണ്ടോ? യാ, ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു നിർഭാഗ്യകരമായിരുന്നു. ഒരുപാട് രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ ഞാനും അതിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനും അതിനൊക്കെ കാരണമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടായിരുന്നു. അന്നത്തെ ഒരു മെച്യൂരിറ്റി കുറവ്, അന്നത്തെ സാഹചര്യം, അന്നത്തെ രാഷ്ട്രീയം ഒക്കെ അങ്ങനത്തെ ആയിരുന്നു. സോ വി അലോൺ കനോട്ട് ഹെൽപ്പ് ഇറ്റ് എന്നുള്ള സിറ്റുവേഷൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ മുമ്പോട്ടുള്ള കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ഞാനൊക്കെ കൊണ്ട് ഇടിക്കൊരു കൈ കാണുന്നില്ല എന്ന അഭിപ്രായം. അതുപോലെ സാറ് ഈ വളർന്നു വരുന്ന യുവാക്കൾക്ക് യുവാക്കളോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമൂഹത്തോട് സാറിന് ഇപ്പോൾ കൊടുക്കാൻ നല്ല മെസ്സേജ് എന്താണ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു കേവലം നമ്മളൊരു നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ജീവിതവും കേവലം ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ അച്ചീവ്മെൻസിനെ മാത്രം ഒരു ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അത് മാത്രം ഒരു മാനദണ്ഡമാക്കി എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തരുത്. കാരണം നിങ്ങളൊരു സാമൂഹ്യ ജീവിതം മാത്രമല്ല, നമ്മുടെ ജീവ ലൈഫിന് ഒരു ഒരു ബിയോണ്ട് എ ത്രഷോൾഡ് വരുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി മീനിങ് ഫുൾ ആവുന്നതും അതല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി സമ്പുഷ്ടമാകുന്നതും നമ്മൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുമ്പോഴാണ്. വിശാലമായി ചിന്തിക്കാനും ജീവിതത്തെ സമഗ്രമായി കാണാനും അങ്ങനെയുള്ളൊരു അപ്രോച്ചിലേക്ക് പോകണം. നിങ്ങളുടെയൊക്കെ ഒരു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടും കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഒക്കെയാണ് നമ്മുടെ രാജ്യം നാളെ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുക. സോ നമ്മൾ ജനിച്ച ഇന്ത്യ രാജ്യം ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കാൻ കഴിയുന്ന ഏറ്റവും എല്ലാ പൊട്ടൻഷ്യലും എല്ലാ പാരമ്പര്യവും പൈതൃകവും അതിനുള്ള ഫൗണ്ടേഷനും എല്ലാവരും ഉണ്ട്. പക്ഷേ വി ആർ ഏബിൾ ടു ഡു ഇറ്റ് ഓർ മേക്ക് ഇറ്റ് എന്നുള്ളത് വരുന്ന തലമുറയുടെ കയ്യിലാണ്. ആ ഒരു ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന സന്ദേശമാണ് എനിക്ക് പറയാൻ. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ സാറ് ധാരാളം കുട്ടികൾക്ക് മൊബൈൽ ഫോൺസ് കൊടുത്തായിട്ടാണ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫണ്ട് സാർ എങ്ങനെയായിരുന്നു? അത് ഞാനൊരു വേണമെങ്കിൽ ഒരു ഒരു വ്യത്യസ്തമായ ഒരു ക്രൗഡ് ഫണ്ടിങ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടി ചെയ്യാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ദ ഫസ്റ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ.
സ്കൂളിലെ ടീച്ചർമാർക്കാണ് ഏറ്റവും എലിജിബിൾ ആയിട്ട് സ്റ്റുഡൻസിനെ അറിയാൻ കഴിയുക. അപ്പൊ അവർ അവരുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷനോട് കൂടി വേണം നെയിംസ് റെക്കമെൻഡ് ചെയ്യാൻ. ദെൻ ഇറ്റ് വിൽ ഗോ ടു ദ പഞ്ചായത്ത്. പഞ്ചായത്തിലെ അതാത് വാർഡില് അതാത് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി, അവരെ പഞ്ചായത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ നീഡ് അവർക്കറിയാം, അവരുടെ ഫാമിലിയുടെ അവസ്ഥ അറിയാം. അപ്പൊ അവര് ചെറിയൊരു ഫണ്ട് അവരുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് വിൽ കം ടു മീ. ഞാൻ പിന്നെ എം എൽ എ എന്ന നിലയിൽ ഞാൻ പണം ഞാനിപ്പോ എന്റെ ഇവിടുത്തെ ഡിഫറെന്റ് അസോസിയേഷൻസുമായി സംസാരിച്ചിരുന്നു. ഈ ഒരു നോബൽ കോസ്റ്റിന് വേണ്ടി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ റോട്ടറി ക്ലബ് ആണെങ്കിലും ലയൻസ് ക്ലബ് ആണെങ്കിലും ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ ഇവിടുത്തെ ഡെന്റൽ അസോസിയേഷൻ ഐ എം എ ഇവരൊക്കെ കൂടി ചേർന്ന് സഹായിച്ചു. അതുകൂടാതെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട്, ഞാൻ ഇതുവരെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ എന്റെ സുഹൃത്തുക്കളോട് അങ്ങനെ ഞാൻ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാവും ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാൻ നോബൽ കോസ്റ്റിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്, യു ഓൾ ഷുഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഓൾ ആർ മോർ ദാൻ ഹാപ്പി ടു ഡു ദാറ്റ്. വളരെ ജനറസ് ആയിട്ട് അവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ചാലഞ്ച് ഫോർ മീ. ഇല്ല, ഞാൻ ഗവൺമെന്റിന്റെ ഒരു പൈസയും ഇതിന്റെ തുക വെച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ റേസ് ചെയ്ത് കണ്ടെത്തിയ പണമാണ്. 500 ഫോൺ കഴിഞ്ഞു, പ്രോബബ്ലി ഇറ്റ് മേ ഗോ അപ് ടു ഈവൻ 1000. അതുപോലെ മാത്യു കൊല്ലാട് എന്ന വ്യക്തിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ ഒരു സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ഞാൻ അത് ചിലപ്പോൾ വീക്ക്നെസ്സുമായിട്ട് പറയാം. ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഓവർ കോൺഫിഡൻ്റ് ആണ്. പലപ്പോഴും അത് ഒരു സ്ട്രെങ്ത് തന്നെ ഒരു വീക്ക്നെസ്സായിട്ടും വരാം. പിന്നെ വീക്ക്നെസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ചില മേഖലകളിൽ ഞാൻ കുറച്ചൊരു ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ജനിച്ചു വന്ന സാഹചര്യങ്ങളുടെയാണ്. ചില മൂല്യങ്ങളും വാല്യൂസിനോട് കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും അത്. പക്ഷേ എല്ലാ കോണ്ടെക്സ്റ്റിലും അത് ഈക്വലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടോണ്ടില്ല. അപ്പം ഇമോഷണലി ഞാൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും നമ്മുടെ ഒരു കൺവെൻഷണൽ ട്രഡീഷണൽ സെന്റിമെന്റൽ വാല്യൂസ് എന്നോടൊപ്പം ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര പൊളിറ്റിക്സിലും നമ്മൾ ഭയങ്കര സോബറായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക എല്ലാവരും. ഞാൻ അറ്റ് ടൈംസ് നമ്മൾ കുറച്ചുകൂടി പേഷ്യൻ്റ് ആവേണ്ടതുണ്ട്, ദേഷ്യം കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്, ഇരുത്തിയാട്ടം കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ ഞാൻ എന്നെ സ്വയം അസസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യനിൽ ഒരുപാട് വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടാകും. മനുഷ്യ സഹജമായ എല്ലാ കുറവുകളും ഉണ്ട് എന്ന ബോധ്യവും എനിക്കുണ്ട്. ഈ ഓവർ കോൺഫിഡൻസ് എപ്പോഴെങ്കിലും വെരി മച്ച്, ഒരുപാട് ഒക്കേഷൻസിൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഒരു പൊളിറ്റിക്കൽ ബ്രേക്ക് തന്നെ ഇത്രയും വൈകിയതിന് കാരണം എന്റെ ഓവർ കോൺഫിഡൻസ് ആണ്. പലരും എന്റെ സുഹൃത്തുക്കൾ തന്നെ അസസ് ചെയ്തെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്രയും തിരക്കിനിടയിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ സാഹചര്യം സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നല്ല ടോപ്പിക്കായിട്ട് നമ്മൾ ഇനിയും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തീർച്ചയായും എല്ലാവരും നല്ല ഒരു ഇനീഷ്യേറ്റീവ് ആണ് യങ്സ്റ്റേഴ്സിനെ പോലുള്ളവർ ചെയ്യുന്നത്. ഇതുപോലത്തുള്ള വീഡിയോസിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും പ്രൊമോട്ട് ചെയ്യണം എന്ന് ഞാൻ കൂടി പറയുന്നു. താങ്ക് യു.